ഇത്രയും വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. വളരെ വിശാലമായ ഒരു ഡാം ലേക്കാണ് ഇടുക്കി ഡാമിനുള്ളത്. ഇതിവിടെ ബോട്ട് സർവീസ് നടത്തുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയ കാര്യം തന്നെയാണ്. ഇടുക്കി ഡാം ലേക്കിനോട് വളരെ ചേർന്നാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ബോട്ട് സർവീസൊക്കെ ഉണ്ട്. ടൂറിസ്റ്റുകൾക്ക് നല്ല രീതിയിൽ ഈ ലേക്കിലൂടെ ഒരു യാത്ര, ഒരു ബോട്ട് യാത്രയൊക്കെ ആസ്വദിച്ച് നടക്കാവുന്ന ഒരിടമാണ്. വളരെ തൊട്ടറിഞ്ഞ് വളരെ അടുത്ത് തന്നെ നമുക്കിത് ഇങ്ങനെ വെള്ളമൊക്കെ കോരി ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കുന്നതിനും ഒരുപാട് ആളുകൾ ഇപ്പോൾ വന്ന് പോകുന്ന ഒരു സന്ദർഭമാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഒരുപാട് സഞ്ചാരികളുടെ കാറുകളെല്ലാം ഇവിടെ കിടപ്പുണ്ട്. നല്ല മൊട്ടക്കുന്നുകളും അതുപോലെ തന്നെ വിശാലമായ ലേക്ക്, നല്ലൊരു ലേക്കാണ്. അപ്പോൾ നമുക്ക് ഇതിലൊരു ബോട്ട് സർവീസൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ആ ബോട്ട് സർവീസിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ ബോട്ടിൽ കയറിയതിന് ശേഷം നമുക്ക് നോക്കാം. ഇപ്പോൾ ബോട്ട് സർവീസ് പോയിരിക്കുകയാണ്. എത്ര ടൈം എടുക്കും? അരമണിക്കൂറിന് മേലെ എടുക്കും എന്നാണ് പറഞ്ഞു കേട്ടത്. നമുക്ക് സർവീസിന് പോയി കഴിയുമ്പോൾ നമുക്ക് നോക്കാം എത്ര സമയമൊക്കെ എടുക്കുന്നുണ്ടെന്ന്. ഏതൊക്കെയായാലും കരിനീലച്ച് കിടക്കുന്ന ഒരു ജലാശയമാണ്. വളരെ വിശാലമായ, കേരളത്തിലെ തന്നെ, കേരളത്തിലെ നല്ല വളരെ വിശാലമായ ഒരു ഡാമിൻ്റെ ഈ ഒരു ജലാശയം. മൂന്ന് ഡാമുകളുടെ ഇടയിൽ വരുന്ന ഒരു ജലാശയമാണിത്. വെള്ളത്തിൽ തൊട്ട് നിന്ന് നമുക്ക് ആസ്വദിച്ച് പോകാവുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബോട്ടുകളൊക്കെ അവിടെ കിടപ്പുണ്ട്. ഇതേ സൈഡിലൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ബോട്ടുകൾ, ചെറിയ വഞ്ചികളും ഒക്കെ ഉണ്ട്. ഇവിടെ ഈ ലേക്കിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ആന അങ്ങനെയുള്ള വന്യമൃഗങ്ങളെയൊക്കെ കാണാൻ സാധിച്ചേക്കാം. നമുക്ക് അതിൻ്റെ വീഡിയോ ആയിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ സിബുസ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇടുക്കി ഡാം ലേക്കിനോട് ചേർന്ന് തന്നെയുള്ള അതിമനോഹരമായ ഹിൽവി പാർക്കിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത്. ഇടുക്കി, ചെറുതോണി, കുളമാവ് എന്നീ മൂന്ന് ഡാമുകൾ കൂടിച്ചേർന്ന് താങ്ങി നിർത്തുന്ന ജലാശയമാണ് ഈ അതിവിശാലമായ ജലാശയം. ഞാൻ ഈ നിൽക്കുന്ന ഇടുക്കിയിൽ നിന്നും 25 കിലോമീറ്റർ റോഡ് മാർഗം അകലെയാണ് കുളമാവ് ഡാം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നാൽ ഇടുക്കി ആർച്ച് ഡാമും ചെറുതോണി ഡാമും കാണാവുന്നതാണ്. ഈ ജലാശയത്തിലൂടെ ടൂറിസ്റ്റുകൾ ബോട്ട് യാത്ര നടത്തുന്നുണ്ട്. ഒരു പൊട്ടുപോലെ ദൂരെ നിന്നും നമുക്കിത് കാണാവുന്നതാണ്. ഞങ്ങൾ ബോട്ടിങ്ങിന് ടിക്കറ്റൊക്കെ നേരത്തെ തന്നെ എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഊഴം ഞങ്ങളുടേതാണെന്ന് തോന്നുന്നു. ഇനി താമസിക്കേണ്ട, നമുക്ക് ബോട്ട് പുറപ്പെടുന്ന ഇടത്തിലേക്ക് പോകാം. ഞങ്ങളുടെ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. വീഡിയോ പകർത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ മുൻ സീറ്റിൽ ഇടം പിടിച്ചു. ആൽവേസ് വിയർ ലൈഫ് ജാക്കറ്റ്സ് എന്നൊക്കെ ഇവിടെ മുൻവശത്ത് എഴുതി വച്ചിട്ടുണ്ട്. മുൻ യാത്രക്കാർ ആരൊക്കെയോ ആണെന്ന് തോന്നുന്നു. ഈ എഴുത്തുകളിൽ ചില എഡിറ്റുകളൊക്കെ നടത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ബോട്ടിന് മുൻവശത്ത് നിർത്തിയിട്ടിരിക്കുന്ന സ്പീഡ് ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് പോവുകയാണ്. ഇത് ടൂറിസ്റ്റുകൾക്ക് ഉപയോഗിക്കാവുന്ന ബോട്ടല്ല. ഇത് KCB യുടെയോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയോ അണ്ടറിൽ വരുന്ന ബോട്ടാണ് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അത് ജീവനക്കാർക്ക് ഡാം സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതാണ്. നിർദ്ദേശം ലഭിച്ചതും പ്രകാരം തന്നെ എല്ലാവരും ലൈഫ് ജാക്കറ്റുകൾ ധരിക്കുകയാണ്. ഇതൊക്കെ ധരിച്ച് ഈ ബോട്ടിലിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം ഞാൻ തുറന്നു പറയുകയാണ്. മുൻകാല വാർത്തകളിൽ നിറഞ്ഞു നിന്ന ആ ദുരന്ത വാർത്ത, തേക്കടിയും തട്ടേക്കാടുമൊക്കെ അറിയാതെ ഒന്ന് ഓർത്തുപോയി. ഉല്ലാസയാത്രാ ബോട്ടുകൾ കുറേ കൂടി വീതിയിലും വിസ്താരത്തിലും രൂപകൽപ്പന ചെയ്താൽ വളരെ സേഫ് ആകുമെന്ന് തോന്നിപ്പോകുന്നു. നല്ല രീതിയിൽ ആളുകളെ നിയന്ത്രിച്ചുകൊണ്ടാണ് ബോട്ട് യാത്ര ഇവിടെ നടത്തുന്നത്. എന്നിരുന്നാലും ഏതെങ്കിലും കാരണത്താൽ ആളുകളുടെ വെയിറ്റ് ഒരു വശത്തേക്ക് മാത്രമായി വന്നാൽ ആടി ഉലയാവുന്ന ഒരു വലുപ്പം മാത്രമേ ഈ ബോട്ടിനുള്ളൂ എന്ന് തോന്നിപ്പോകുന്നു. അതൊക്കെ മാറ്റി നിർത്താം. നമുക്ക് യാത്രയിലെ മറ്റ് കാര്യങ്ങളിലേക്ക് തന്നെ പോകാം. കരയിൽ നിന്നും അകന്നകന്നു പോവുകയാണ് ഞങ്ങളുടെ ബോട്ട്. ഈ ബോട്ട് യാത്രയുടെ ദൈർഘ്യം അരമണിക്കൂറാണ്. ജലാശയ കാഴ്ചയും ഇടതൂർന്ന നിബിഡ വനത്തിൻ്റെ കാഴ്ചയും ഹരം പകരുന്നത് തന്നെയാണ്.
ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെയും പറഞ്ഞു കേട്ടതുപോലെയും മൃഗങ്ങളെയൊന്നും ഈ യാത്രയിൽ കാണാൻ സാധിച്ചില്ല. ഇക്കാര്യങ്ങൾ മാറ്റി നിർത്തിയാൽ യാത്ര നല്ലത് തന്നെ. 3 മണി കഴിഞ്ഞുള്ള ട്രിപ്പിനാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തത്. മഴമേഘങ്ങൾ ഉരുണ്ടുകൂടി ക്യാമറ കണ്ണുകൾക്ക് താല്പര്യമില്ലാത്ത ഒരു അന്തരീക്ഷം ഒരുക്കുകയാണ് പ്രകൃതി. എല്ലാവരും യാത്രയുടെ ആനന്ദത്തിൽ തന്നെയാണ്. ജീവനക്കാരുടെ നിർദ്ദേശങ്ങൾ അനുസരണയോടെ പാലിച്ചു തന്നെയാണ് എല്ലാവരും ഇരിക്കുന്നത്. മഴ ചാറി തുടങ്ങിയിട്ടുണ്ട്. ശക്തമായി പെയ്യാതിരുന്നാൽ മതിയായിരുന്നു. മഴ പെയ്താൽ ഞങ്ങളുടെ യാത്ര കുളമാകുമെന്ന് സാരം. ഡാമിന് മുകളിലൂടെയുള്ള യാത്ര കഴിഞ്ഞാണ് ഞങ്ങൾ ഈ ബോട്ട് യാത്രയിലേക്ക് എത്തിയത്. ഈ ബോട്ട് യാത്രയും ഡാമിന് മുകളിലൂടെയുള്ള യാത്രയും കഴിഞ്ഞു പോകുന്നവർക്ക് ഒരിക്കലും നഷ്ടബോധം തോന്നുകയില്ല. എൻ്റെ പണവും സമയവും നഷ്ടമായല്ലോ എന്നോർത്ത്. ഇടുക്കി ഡാമും പരിസര പ്രദേശ ടൂറിസവും ഒരു വൻ സാധ്യത തന്നെയാണ് ടൂറിസം രംഗത്തുള്ളത്. പരമാവധി ഉപയോഗപ്പെടുത്താനും വിപുലീകരിക്കാനും വിദഗ്ധമായ ആശയങ്ങളും പദ്ധതികളും ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. വരും കാലങ്ങളിൽ ടൂറിസം രംഗത്ത് ഇടുക്കി ഒരു വൻ മരമായി തന്നെ വ്യത്യസ്തതയോടെ വളരുമെന്ന് പ്രതീക്ഷിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മടിക്കാതെ ഒന്ന് ചെയ്തേക്കുക. കാർ മേഘങ്ങൾ വെയിലിന് തടസ്സമായി നിന്നുകൊണ്ട് ഇരുൾ വീഴ്ത്തിയിരിക്കുകയാണ് ഇവിടെ. കൂട്ടത്തിൽ ചേരുംപടി ചേരാൻ മഴയുമുണ്ട്. നമ്മൾ യാത്ര പുറപ്പെട്ടിട്ട് 20 മിനിറ്റോളമായി. ഇടുക്കി ഡാമും ചെറുതോണി ഡാമും ഒരുമിച്ച് കാണത്തക്ക രീതിയിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ഇവിടെ. ഇനി തിരിക്കുകയാണ്. മഴ അത്ര ശക്തമാകാത്തതിനാൽ കാഴ്ചയെ മങ്ങലേൽപ്പിച്ചെങ്കിലും കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. തിരിച്ചുള്ള യാത്രയിൽ പ്രകൃതി ക്യാമറ കണ്ണുകളുമായി പിണങ്ങി നിന്നതിനാൽ കൂടുതൽ കാഴ്ചകൾ ഒന്നും തന്നെ പകർത്തുന്നില്ല. ഇങ്ങോട്ട് വന്നപ്പോഴുള്ള ദൃശ്യങ്ങളുമായി മടക്കയാത്രയ്ക്ക് വലിയ മാറ്റങ്ങൾ ഒന്നും തന്നെയില്ല. അങ്ങകലെ ഞങ്ങൾ പുറപ്പെട്ട സ്ഥലം കാണാവുന്നതാണ്. മഴ ആയതിനാൽ ഇനി ബോട്ട് യാത്ര ഇന്നത്തെ ദിവസം ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇടുക്കിയിലേക്കുള്ള യാത്രയ്ക്ക് പ്ലാൻ ചെയ്യുമ്പോൾ നല്ല കാലാവസ്ഥയുള്ള സമയം നോക്കി യാത്ര പുറപ്പെടുവാൻ ശ്രദ്ധിക്കുക. സാധാരണയായി അവധി ദിവസങ്ങളിലെല്ലാം ഇടുക്കി ഡാം സന്ദർശനത്തിന് പാസ് നൽകാറുണ്ട്. ഉത്സവ സീസണുകളിൽ തുടർച്ചയായി ഒരു നിശ്ചിത ദിവസങ്ങളിലേക്ക് പാസ് നൽകി വരുന്നുമുണ്ട്. പത്ര മാധ്യമങ്ങളിലൂടെ ഈ വിവരങ്ങൾ യഥാസമയം പ്രസിദ്ധപ്പെടുത്തുന്നതായും കാണുന്നുണ്ട്. എല്ലാ ദിവസവും ബോട്ട് യാത്രയ്ക്ക് പാസ് നൽകുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ദൂര സ്ഥലങ്ങളിലുള്ളവർ ഇടുക്കി ഡാം കാണാനായി യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് വാഴത്തോപ്പ് KSEB ഓഫീസിൽ വിളിച്ച് വിവരം തിരക്കുന്നത് നന്നായിരിക്കും. KSEBയുടെ വെബ്സൈറ്റിൽ നിന്നും വാഴത്തോപ്പ് KSEBയുടെ നമ്പർ ലഭ്യമാകുന്നതുമാണ്. ഞങ്ങൾ എല്ലാവരും ഇടുക്കി യാത്രയിൽ സാറ്റിസ്ഫൈഡാണ്. പ്രകൃതിയുടെ വരദാനമാണ് ഇടുക്കി എന്ന് പറയുന്നതിൽ അതിശയോക്തിയുണ്ടോ? വീഡിയോ കണ്ട നിങ്ങൾ തന്നെ തീരുമാനിക്കുക. മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ പുറപ്പെടുകയാണ് അടുത്ത ഇടം തേടി. മറ്റൊരു വീഡിയോയുമായി എത്തുന്നതുവരെ ഗുഡ് ബൈ.